കെട്ടിടങ്ങൾക്കൊക്കെ 100-200 നിലയാ. നമ്മുടെ മദ്രാസിലെ LIC ബിൽഡിംഗിന്റെ താഴെ ചെന്ന് നിന്ന് വാ വിളിക്കുന്ന തമിഴന്മാരെ ഇതൊക്കെ കണ്ട ഹൃദയസ്തംഭനം വന്ന് ചാവും. ഈ കെട്ടിടത്തിനകത്ത് ആയിരക്കണക്കിന് മുറികൾ കാണും, 100 കണക്കിന് ലിഫ്റ്റുകളും, റോഡിലാണെങ്കിൽ 20 കോടിക്കണക്കിന് കാറും. ഇതിന്റെ ഇടയിൽ വേണം പാൽ ബാർബറെ പിടിക്കാൻ. ഈ ബാർബർക്ക് എന്തിനാണാവോ കിരീടം? കഷ്ടം തന്നെ. ബാർബർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യയുടെ ഗതി എന്താവും? കിരീടം കണ്ടുപിടിക്കാമെന്ന് ഏറ്റവും പോയി. എന്റെ ഗുരുവായൂരപ്പ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് പറയാ, എത്രയും പെട്ടെന്ന് തലയിൽ കിരീടവും വെച്ച് അടക്കുന്ന ബാർബറെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരണേ. പിന്നെ ബാർബർക്ക് പ്രാന്തല്ലേ കിരീടവും വെച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കൂടെ നടക്കാൻ. ഇപ്പൊ എന്താ ഒരു വഴി? ആ കമ്മീഷണർക്ക് വട്ടാണ്. ഒരു കീറത്തുടിയും കാഞ്ചി വലിച്ചാൽ തീ കത്തുന്ന ഒരു ലൈറ്ററും തന്നേച്ച് അമേരിക്കയിൽ വിട്ടിരിക്കുന്നു കള്ളനെ പിടിക്കാൻ. ഊഷ്മാണ്ടെ മാത്രം എന്തിനു പറയണം? കാള വെറ്റു എന്നാ കയറിങ് എടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചെന്തിന്? എല്ലാറ്റിനും പുറമെ ഈലാം പേച്ചിക്ക് ഒരു മരപ്പെട്ടി കൂട്ടം വന്നിരിക്കുന്നു. എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്ന് നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണോ? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നതുവരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്ക് തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ. അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക. അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. എനിക്ക് ഡ്യൂട്ടി ഒലക്ക ഡ്യൂട്ടി അല്ല. ദാസ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സ് വെറുതെ പുണ്ണാക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ല അതൊക്കെ മോശമല്ലേ? എന്ത് മോശം? അല്ല നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? അത് അപ്പോ തൽക്കാലം ഈ സ്വർഗലോകത്തിന്റെ നാടി ഞരമ്പുകളിലൂടെ നമ്മൾ ഊളിയിട്ടിറങ്ങുന്നു. ഈ സ്വപ്നലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. നോക്കിക്കോണം, ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു, നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ. എന്ന് പറഞ്ഞ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. ഈ ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? ദേ എന്റെ വീട് നോക്കിയോ. അത് കാണ. റെഡി? ആ 1 2. പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റ് ആയിട്ട് പലകത്തിന്റെ കൊണ്ടത്. വാ നോക്കാം. ആ നീ പോയി നോക്കിട്ട് വാ. ഞാൻ വരണോ? വെടി കൊണ്ടത് പശുവിനല്ല, ഓടിക്കോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സർ, മിസ്റ്റർ രാംദാസ് എങ്ങോട്ടാ?
ഓട്ട പരിശീലനമാണ് സർ. കയറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടുകാർ ഒരു പേപ്പറ്റി തല്ലിക്കൊല്ലിയാണ് സർ. പോ 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 പോ. എന്തോന്നായത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണം എപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു സി ഐ ഡിക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ടു പിടിക്കുമടാ. പിടിക്കും. സത്യത്തിന്റെ ഭീവത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകൾ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്ക് അങ്ങനെ മനസ്സിലാവും? ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ സി ഐ ഡി എന്ന് പറഞ്ഞാ? ഞാനിപ്പോ തൽക്കാലം സി ഐ ഡി അല്ല. നീ പിന്നെ ഇവിടെ കണ്ടവന്ന ടൂറിസ്റ്റാ? ടൂറിസ്റ്റാ. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. എനിക്ക് പേരെടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ ഇങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു. നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിട്ടി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിനെ? എന്തിന്? നമുക്ക് ചിലവര് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എടാ കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ? ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിൽ എടുക്കാം. എടാ മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല നാലിടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യ അല്ല, അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടെന്ന് ആർക്കറിയാം? പിന്നെ എന്ത് ചെയ്യുന്ന പറയുന്നത്? കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ട് ഒരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവരെ നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചേർന്ന് ഓർക്കുമ്പോൾ. വിജയ, എനിക്ക് നൗ ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല. അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ. വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെ ആ കീറിയ തുണി? എവിടെ? ആ, നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാം തരം തെളിവായി. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. Yani vini. I have seen you somewhere. No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes
to the laundry. Manasayada. Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Okay, where is the shop? Okay. Go straight, turn right, the first one. Oh, thank you very much, madam. Come on. Appa Thuni. Are you Malayalam? Hold up, Thuni. ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, നീ മേലാള ഒരു ഒറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈലി നടക്ക്. മര്യാദക്ക് May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no. Please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah. That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. You. Okay. Complete kiriya thunigalum parishodhikkanam. Appo nee ivide kaanalle? Njan Menonde veettinadathulla. Menonde peru parayalle? Sorry. Njan Menonde veettinadathulla ella aashupathrilum poi oru parishodhana nadathaam. മേനുവിന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നു കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യ്, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യ്. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യെസ്. ഓക്കേ, വിഷ് ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളോ? അതെ, വേണ്ടത്ര സുരക്ഷിതത്വമില്ല. എന്ന് വെച്ചാൽ കുറ്റവാളികളുടെ സ്ഥിരമായ ആക്രമണത്തെ ചെറുക്കാനുള്ള എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സ്ഥിരമായ ആക്രമണോ? ഞങ്ങളുടെ ജോലി എത്രമാത്രം അപകടം പിടിച്ചാണെന്ന് ഒരുപക്ഷെ സാറിന് അറിയില്ലായിരിക്കാം. എയർപോർട്ടിൽ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ നേരെ ആക്രമണം ഉണ്ടായില്ലേ, ഇനിയും അത് തുടരും. അതുകൊണ്ടാ പറയുന്നത്, ഈ വീടിന് ചുറ്റും ശക്തമായ ഒരു മതിൽ വേണം. മതില് മാത്രമല്ല, അകത്തിരുന്നാൽ പുറത്തെന്താണ് നടക്കുന്നതെന്ന് സ്ഥിരമായിട്ട് കാണാനുള്ള ഒരു ടിവിയും അതിൻ്റെതായിട്ടുള്ള ക്യാമറയും. ഈ വീടിന് മതില് കെട്ടുന്ന ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല. അപ്പോ ഈ നാട്ടിലെ സിഐഡികളൊക്കെ എങ്ങനെ കഴിയുന്നു? മിസ്റ്റർ മേനോൻ, മതില് വൈകുന്നേരത്തിന് മുമ്പ് കെട്ടി തന്നാ മതി. മിസ്റ്റർ രാംദാസ്, വളരെ കഷ്ടപ്പെട്ട് വാടകയ്ക്കെടുത്ത വീടാണിത്. മതില് കെട്ടുന്ന പരിപാടിയെ പറ്റി ചിന്തിക്കണ്ട. സിഐഡി മിസ്റ്റർ രാംദാസ്, എനിക്ക് മറ്റൊരു നല്ല ഐഡിയ തോന്നുന്നു.
വേണ്ട, മിസ്റ്റർ വിജയന്റെ ഐഡിയാസ് മഹാവിഡ്ഢിത്തരങ്ങളായിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മിസ്റ്റർ മേനോൻ, മതിലിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം ചെയ്യൂ, നല്ല അഞ്ചാറ് പോലീസ് നായ്ക്കളെ ഈ വാതിലെടുത്ത് കൊണ്ടുവന്ന് കിട്ടിയിടൂ. സത്യമായിട്ടും ഇത് തന്നെ ഞാനും പറയാൻ ആലോചിച്ചിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. അക്രമികളെ പട്ടികൾ നേരിടട്ടെ. അമേരിക്കയെ പറ്റി എന്താ നിങ്ങളുടെ ധാരണ? ഈ പട്ടി ഉറക്കോ അത് കുറച്ചാൽ അയൽവക്കത്തുള്ള ആളുകൾ ന്യൂസൻസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും. അപ്പൊ പിന്നെ പട്ടിയും പോവും, ന്യൂസൻസിനുള്ള നഷ്ടപരിഹാരം വേറെ. അപ്പൊ ഞങ്ങളുടെ സുരക്ഷിതത്തിന് ഇവിടെ എന്ത് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് പറയൂ. അത് നിങ്ങളെ ഇവിടെ അയച്ചോട് ചോദിക്കണം. സാറ് പറഞ്ഞതാ കറക്റ്റ്. വിജയ, ചിരിക്കും ബഹളത്തിനും സമയം തരാം, എല്ലാം ഓർമ്മയുണ്ടല്ലോ. താങ്കൾ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് സാർ കൈമേളത്തിൽ കാണിച്ചാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ നടക്കാത്ത കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ അവരോട് ഏറ്റിട്ടില്ല. അത് കറക്റ്റ്. ഓക്കെ. വളരെ വളരെ പുരോഗമിച്ച ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഇന്ത്യയിലെ പോലെ കുറ്റവാളികൾ ട്രെയിനിലോ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ഒന്നും ആയിരിക്കില്ല സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കുറ്റവാളികളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനൊരു ഹെലികോപ്റ്റർ കയറി പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? എന്നാ എനിക്കറിയാം, മറ്റു ഹെലികോപ്റ്ററിൽ ഞങ്ങൾ അവരെ ഫോളോ ചെയ്യും. ആ ഹെലികോപ്റ്റർ ആരോടിക്കും? എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്റർ വീടിന് മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓടിക്കാൻ ഒരു പൈലറ്റും. ഓ, അങ്ങനെ. കുറ്റവാളികൾ ഹെലികോപ്റ്ററിൽ തന്നെ രക്ഷപ്പെട്ടോണ്ടോന്നില്ലല്ലോ, അവരൊരു ബോട്ടിലാണ് പോകുന്നെങ്കിലോ. ഞാൻ ഈ ബോട്ട് കൊണ്ടുവന്ന് മുറ്റത്ത് കെട്ടിയിരുന്നോ. നിന്റെ ഇളിഞ്ഞ ഈ ചിരിയുണ്ടല്ലോ, അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി എന്റെ കാല് നക്കിക്കൊണ്ടിരുന്ന ഒരു വാലാട്ടിപ്പട്ടിക്ക് യോജിച്ചല്ല. ഓക്കേ, എന്റെ ഐഡിയാസ് മുഴുവൻ മഹാവിഡ്ഢിത്തങ്ങളാണെന്ന് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല ദാസ. പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാൻ എന്താ ആഫ്രിക്കൻ അടിമയോ? അല്ല, അടിമയേക്കാൾ വളഞ്ഞൊരു നട്ടലുമായി നീ എന്റെ മുമ്പിൽ നിന്നത് ഓർമ്മയുണ്ടല്ലോ. അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം. ദാസ, ഒന്ന് നീ ഓർക്കണം, ഞാനും ഒരു CID ആണ്. ഒരു CID മറ്റൊരു CIDയെ ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല. ഇന്ത്യയിലെ എല്ലാ CIDകളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണെന്ന് നീ മനസ്സിലാക്കാത്തത് എന്ത്? ആ CID കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്. എന്താ പ്രശ്നം? ഒന്നുമില്ല, CIDകളുടെ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ. ഓക്കെ മിസ്റ്റർ മേനോൻ, വീട്ടിനകത്തെ സുരക്ഷാ ഏർപ്പാടുകൾ പരിശോധിക്കാൻ സമയമായി. മിസ്റ്റർ വിജയൻ, നമ്മുടെ ചർച്ച കുറച്ച് കഴിഞ്ഞാവാം, നമുക്ക് അകത്തേക്ക് നീങ്ങാം. ഇന്ത്യക്കാരുടെ വീടാണ്. ഇന്ത്യക്കാരുടെ? ഞങ്ങളുടെ ചെലവിലേക്ക് നീക്കി വെച്ച 500,000 എപ്പോ തരും സാർ? ഈ ട്രാൻസാക്ഷന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, അപ്പൊ അറിയിച്ചാ മതി. അക്കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിച്ചാ മതി. ഇന്റീരിയർ സെക്യൂരിറ്റി പറ്റി ഞാനൊന്ന് പരിശോധിക്കട്ടെ. എനിക്കും പരിശോധിക്കണം. ഇതാര് വിളിച്ച സിഗരറ്റാണ്? മുമ്പ് ആരോ വലിച്ച സിഗരറ്റാണ്. സാറായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും ശത്രുക്കളായിരിക്കുമെന്ന്. ഞാൻ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കിയല്ലേ. ഐ എം സോറി, റിയലി സോറി. നല്ല അഞ്ചാറ് കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. അഞ്ചാറ്? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തു എന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തു. $2,000 ആ വഴിക്ക് മാറിക്കിട്ടൂലേ. ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട, കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസ് ഒക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചപ്പോഴേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കുറെ കൂടുതൽ വാങ്ങിക്കണം. ആപ്പിൾ ജ്യൂസ്? ആപ്പിൾ ജ്യൂസ് അല്ല, ആപ്പിൾ ജ്യൂസ്. എന്തിനാ? സ്ഥിരമായിട്ട് കുടിച്ചാൽ നല്ലപോലെ വെളുത്തു. വെളുത്ത് വെളുത്ത് ഒരു പാണ്ഡുവല്ലേ. അവരാരാണെന്ന് മനസ്സിലായോ? നോക്കി. ദേവലേ,
എന്തായിരുന്നു നിന്റെ ആ പെണ്ണിന്റെ പേര്? ഗീത. എടാ, നമ്മള് വേഷം മാറിപ്പോടാ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ആപ്പിലായി. കൊച്ചിയില്? ആ, അത് തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? അയ്യോ, അമ്മ എപ്പഴാ ഇവിടെ എത്തിയത്? അമ്മയോ? അമ്മ, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ ഇവിടെ എത്തിയത്? പട്ടാപ്പകല് പെണ്ണുങ്ങളൊക്കെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതെന്റെ ഭാര്യ അല്ലെ? സത്യമായിട്ട് നിങ്ങൾ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയെന്നേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ കൊച്ചിയില്. ആ കൊച്ചിന് ഞങ്ങള് രണ്ടുപേരെയും കണ്ട ഒരുപോലെ. അത് ശരി. ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടാ. സോറി. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു, നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സിഐഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണർ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്കുവടക്ക് നടക്കാനാണോ സർക്കാർ കാശും മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. പടി. നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാളുടെ തറവാട്ട് സ്വത്തല്ലേ കാശ്? അയാൾ ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്ന് മിണ്ടാതിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്ന് മിണ്ടായിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പോയില്ലായിരുന്നു അപ്പോഴേ? നീ നല്ല മറുപടി പറഞ്ഞോളും 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 എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസി വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാള്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. അതെ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യ നയിച്ച സീരീസ്. പിന്നെ അങ്ങനെ സീഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രണ്ടു വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Like another bag? ഒരു ബാഗ്. ആ അതെ. ഹായ് മിസ്റ്റർ, കം. കേം ഔട്ട് സെക്യൂരിറ്റി സർ. ഡിഡ് യു ഫോർഗെറ്റ് ടു പേ ഫോർ സംതിങ് സർ? ഡിഡ് യു ഫോർഗെറ്റ് ടു പേ ഫോർ സംതിങ്? അയ്യോ, കം ഓൺ. അയ്യോ, how did this get in your pocket? Did you pay for it? I don't take no. I've seen a lot of people like you. Ayyo, endu ay parayne? Njan eduthilla. Enna achchanu njan eduthilla. I want anda for me. You bloody thief. Kolla nokkuno. Njan aarendu vicharichu. I see CID of the India. No take pen. Man on come. What the hell is he saying? അവിടെ വന്നു, എന്റെ നെക്ക് പിടിച്ചു വീണു. പേന പോക്കറ്റ് കയറി കണ്ടില്ല. ഐ നോട്ട് ടേക്ക് പെൻ. കാൾ ദ പോലീസ്. പോലീസാ? നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാരെ വരെ ഞങ്ങളെ സല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? സി ഡി രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരറിയും ശിവദാസ മേനോനെ? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ ആളുകൾ ചിരിക്കുന്നു. ഇവരാണോ ഇന്ത്യൻ സേഡികളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വലിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ, എന്നെ പോലീസ് പിടിച്ചു. ദാസാ, എന്റെ രക്ഷിക്ക് പോലീസ്. ദാസാ, എന്റെ രക്ഷിക്ക്. ദാസാ, എന്നെ പോലീസ് കൊണ്ടുപോകാണ്. അയ്യോ, എന്നെ കൊല്ലുന്നു. സർ, വിജയനെ പോലീസ് പിടിച്ചോണ്ട് പോയി.
ഒരു മലയാളി സിയിലെ പോലീസ് വിളിച്ചാൽ നന്നായെന്നോ? സാർ പോലീസുകാരെ അവിടെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ്, ചേട്ടാ ചേട്ടാ പ്ലീസ്, പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം നൽകാം. താനൊക്കെ ചത്ത് തൊലയുന്നു തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത്? ഒരു സി ഐ ഡി ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കേണ്ടി. ചേട്ടാ ചേച്ചി, ഇവനെന്ത് പരാക്രമാണ് ഈ കാണിച്ചത്? എന്റെ അമ്മോ, ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി സിസ്റ്റർ. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ഈ ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റി ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂം എന്ന് പറഞ്ഞ? 613. ആ പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ. ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് സി ഐ ഡി രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാണാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി, എല്ലാം കൂടി പൊട്ടി തെറിച്ച്, പിന്നെ അവിടുത്തെ വെളുപ്പമാര് കർമ്മമാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ലു കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാൻ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെ എടുത്തെത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ. എനിക്ക് വേണ്ട ഉണക്കറോട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ എവിടെ ചോറും കറിയും? എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയായി പറയുന്നത്? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്ക? സ്മഗ്ലിംഗ് പോലും. ഞാനേ സി ഐ ഡി ആ, ഇന്ത്യൻ സി ഐ ഡി. സി ഐ ഡിയോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു സി ഐ ഡി ആ ഞാൻ. പാടില്ല മിസ് രാംദാസ്, നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ രഹസ്യമായിരിക്കണം. ഏയ്, ഇവിടുത്തെ പത്രത്തിൽ ഒരു ഫോട്ടോ വന്നു എന്ന് വെച്ച് അമേരിക്കയിലിരിക്കുന്ന കള്ളന്മാർ എങ്ങനെ അറിയാനാണ് സർ? പാവം പത്രക്കാർ സർ, എടുത്തോട്ടെ. ഓക്കേ. ഫോട്ടോ എടുക്കുന്നത് കൊള്ളാം, പത്രത്തിന്റെ ഫ്രണ്ട് പേജ് തന്നെ കൊടുക്കണം. കൂടെ സി ഡി രാംദാസ് അമേരിക്കയിലേക്ക് എന്ന് വേണ്ട ക്യാഷ് ഒരു ന്യൂസും. ഓക്കെ.
One minute. എന്റെ ഫോട്ടോ ഓക്കെ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കണം. ഓക്കെ സർ, കമൺ കമൺ. ഫോട്ടോ വേണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. നമ്പർ വൺ, അവിടെ ഇന്ത്യൻ എംബസി ജോലി ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ശിവദാസ മേനോൻ എയർപോർട്ടിൽ നിങ്ങളെ റിസീവ് ചെയ്യാൻ വരും. അതിന് ഞങ്ങൾക്ക് അയാൾ അറിയില്ലല്ലോ സർ. ദാറ്റ് ഇസ് നമ്പർ ടു. തമ്മിൽ തമ്മിൽ ആള് തെറ്റാതിരിക്കാൻ വേണ്ടി അയാൾക്ക് ഞാൻ ഒരു കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. സിഐഡികളാവുമ്പോ എപ്പോഴും ഒരു കോഡ് കയ്യിലിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സർ കോഡ്? മേനോൻ നിങ്ങളോട് ചോദിക്കും സാധനം കയ്യിലുണ്ടോ. അപ്പൊ നിങ്ങളുടെ കോഡ് സാധനം കയ്യിലുണ്ട്. അതെ, മേനോൻ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് എന്നോട് ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് ഞാൻ പറയണം. കറക്റ്റ്. ദാറ്റ്സ് ഗുഡ്. മൊത്തത്തിൽ രസമുണ്ട്. ഇനിയിപ്പോ മേനോ വന്നില്ലെങ്കിലും ഈ കോഡുമായി മറ്റാരെങ്കിലും പുള്ളിക്കാരൻ അയച്ചു എന്ന് വരും. അതായത് ആളിന്റെ മുഖമല്ല പ്രധാനം, കോഡാണ്. ഓക്കെ, അറിയാമല്ലോ. എന്റെ മാത്രം ഉറപ്പിന്റെ പേരിലാണ് നിങ്ങളെ ഈ അന്വേഷണത്തിന് അയക്കുന്നത്. വിജയപതാക പാറിപ്പറപ്പിച്ചുകൊണ്ട് വിജയശ്രീയിൽ ആളുകരായിട്ട് തിരിച്ചു വരണം. പോലീസ് വകുപ്പിന്റെയും നമ്മുടെ മാതൃരാജ്യത്തിന്റെയും മാനം കാക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. Yes. We would like to meet Mr. Shivadasa Menon. Yes, I am Shivadasa Menon. Sir, I am Shivadasa Menon. Adhe. Commissioner Krishnan Nair. Adhe, adhe, adhe. Sir, a code ennu paranje. Maru code njangal parayam. Code? Ha. Aa Krishnan Nair ku vattana. നിങ്ങളെ അന്വേഷിച്ചിന് എയർപോർട്ടിൽ നടക്കാൻ ഇടം ബാക്കിയില്ല. ഞങ്ങൾ മറുകോടും പറഞ്ഞോണ്ട് ആ എയർപോർട്ടിൽ തലങ്ങനെ വിലങ്ങനെ നടക്കായിരുന്നു സാർ. ഈ മറുകോട് കാരണം ഏതോ മയക്ക് മരുന്നുകാരെ പിടിച്ചോണ്ട് പോയി നല്ലോണം പ്രഹരിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തടി രക്ഷപ്പെട്ടു കിട്ടിയത്. അതെ, കഷ്ടമായിപ്പോ സാർ. എന്ത് കഷ്ടം? സാധനം കയ്യിലുണ്ടെന്ന് നിലവിളിച്ച് നടന്നിട്ടല്ലേ. അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ആരുടെ ഭാഗത്ത് തെറ്റ്? ആരുടെ ഭാഗത്ത് തെറ്റ്? ഹലോ, പ്ലീസ് കുറച്ചേരം വെയിറ്റ് ചെയ്യൂ, ഞാൻ പോരാം. നിന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്ന് നിന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെയിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ. ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ. എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ. മർദ്ദനം മാത്രം, എന്റെ കഴുത്ത് കടന്ന രണ്ടു പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. എരന്തു പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തത് കൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ രണ്ടു മൂന്ന് മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താ, ഒന്നുമില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദ്രാസി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്? വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേ, പിന്നെ ഇവിടെ ഡൽഹിക്കാ? അവിടെ ഒന്നും അല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. ഹലോ മിസ്റ്റർ രാംദാസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഹലോ ദാസ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു, താങ്ക് യു. ഹലോ ദാസ്, എപ്പോ അമേരിക്ക പോ പറീങ്ക? ഐ ഷുഡ് ഗെറ്റ് മൈ പേപ്പേഴ്സ് റെഡി. ഓ സാർ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. നമ്മ ഓഫീസ് കേ ഫേമസ് സാർ. ഹലോ. താങ്ക് യു. ഓ താങ്ക് യു, താങ്ക് യു. താങ്ക് യു സാർ. ஆமா, அமெரிக்கா போறீங்கல்ல? ஏன் விஜய் உங்க கூட வரலையா? நாம் மட்டும் போனா போன கமிஷன் சொன்னாங்க. அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பும் கிட்ட எல்லாம் பேசணுமே. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய வாங்கிடும். இவருக்கு இங்கிலீஷ் தெரியாது, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க்யூ.
വിജയ കോൺസ്റ്റബിൾ വിജയ അലവലാതി നീ ചത്താള ചത്തില്ല അലവലാതി ഓഹോ സാറ് വിളിക്കായിരുന്ന ഞാൻ വിളിച്ചിട്ട് നീ വിളിയേക്കാത്തന്ന് അങ്ങനെ വിളി കേട്ട് കേട്ടാ അത് എന്റെ തലേക്കേറി ഇരിപ്പ് തുടങ്ങിയത് എന്തിനാ വിളിച്ചത് വിശേഷം വല്ലതുണ്ടോ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ എനിക്കൊരു ബെഡ് കോഫി ആരണമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ അറിഞ്ഞൂടല്ലോ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിൽ ഒരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായിപ്പോയ ഒരു ഭരണഘടനയാ നമ്മളെ രണ്ടുപേരെ ഇങ്ങോട്ട് വിടാൻ തീരുമാനിച്ചപ്പോ നീ എന്റെ കാലുവാരി എന്റെ കാലുവാരിയെ നിന്റെ കാലിൽ ഞാൻ പിടിച്ചു എന്നെ ഇങ്ങോട്ട് വിടണ്ടെന്ന് നീ കമ്മീഷണറോട് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അപ്പോഴേ അറിഞ്ഞു ഇവിടെ എത്തിയിട്ട് പറയാമെന്ന് കരുതി ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുകയായിരുന്നു ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെ താൻ ഉണ്ടാക്കി കഴിച്ചോളണം നീ എന്നെ ചതുക്കിയായിരുന്നു ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു ഞാനിവിടെ വന്നത് നിന്റെ തുക്കട കേസ് പിടിക്കാനൊന്നുമല്ല എനിക്ക് വേറെ ജോലിയുണ്ട് എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം കുറച്ചു കാലം സുഖിക്കണം ഓഹോ അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കും എനിക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ട് തിരിച്ചു വരണമെന്ന് ഒരു നിർബന്ധവുമില്ല പല നേഴ്സറിയും കെട്ടി അവളുടെ ഭർത്താവായിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂടും അപ്പോഴോ എടാ ഉടുതുണിക്ക് മറുതുണിയില്ല തെണ്ടി നടന്നപ്പോ നമ്മളെ വിളിച്ച് കാക്കി കുപ്പായം തൊപ്പിയും ശമ്പളവും തന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സ്വല്പമെങ്കിലും നന്ദി പറയടാ നന്ദി ആ ജോലി നീ തെറിപ്പിക്കുന്നല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ നന്ദി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നീ ഡിപ്പാർട്ട്മെന്റ് തള്ളി പറയണമെന്നുണ്ടോ എന്ത് കുന്തായാലും ശരി കേസ് അന്വേഷണം ഒന്നും ഞാനില്ല പിന്നെ ഒരു കേസ് അന്വേഷണം വിജയ കിടന്ന് നിലവിളിക്കാതെ നമ്മളിപ്പോ കേസ് അന്വേഷിച്ചാലും ഇല്ലെങ്കിലും അവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല നമ്മൾ അവിടെ ചെന്ന് പറയുന്നു ഞങ്ങൾ ഭയങ്കരമായി കേസ് അന്വേഷിച്ചു ഒടുവിലാണ് മനസ്സിലായത് കിരീടം ഇംഗ്ലണ്ടിലേക്ക് പോയെന്ന് ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു അവിടെ കുറച്ചു കാലം കടക്കുന്നു ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ പറയുന്നു കിരീടം ഫ്രാൻസിലേക്ക് പോയെന്ന് ഡിപ്പാർട്ട്മെന്റ് ഉടനെ നമ്മളെ ഫ്രാൻസിലേക്ക് അയക്കുന്നു പിന്നെ ഹോളണ്ട് ജർമ്മനി ആസ്ട്രിയ അങ്ങനെ പല രാജ്യങ്ങൾ നമ്മൾ ചുറ്റി കറങ്ങുന്നതാണ് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് സി ഐ ഡി ഡിപ്പാർട്ട്മെന്റ് ചോരയാടായ സിരകളിലൂടെ ഒഴുകുന്നത് ഞാൻ എന്നെ പോലെ വിശ്വാസ വഞ്ചകനല്ല അധോ ലോക നായകൻ അനന്തൻ നമ്പ്യാരും കള്ളക്കടത്ത് വീരൻ കൊപ്പന പ്രഭാകരൻ ഇരുമ്പഴിക്കുള്ളിലാണെങ്കിൽ ഈ പോൾ ബാർബറെ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്നാ അതുവരെ ഞാൻ ഉറങ്ങാം മലയാളി മോന്തയുള്ള ഒറ്റയാളെയും കാണാനില്ലല്ലോ ഇവിടെ ആ കമ്മീഷണറുടെ ഏർപ്പാടല്ലേ നമ്മൾ ചുറ്റുവന്നാ തോന്നുന്നത് ഏയ് നമ്മുടെ ഈ സി ഡി കോഡുണ്ടല്ലോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ടോ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു മാട്ടോ യവന്മാർ എവിടെ പോയി കിടക്കുന്നു ഇനി കസ്റ്റംസ് വരെ പൊക്കിയോ പറയാനൊക്കെയില്ല നമുക്ക് അവിടെ നോക്കാം സാധനം കയ്യിലുണ്ടോ എനിക്കിനി നടക്കാനൊന്നും വയ്യ ഒരിടത്തിരിക്കാം എംബസിക്കാരൻ കോടം പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ നമ്മൾ സേഡികളാണ് ഇവിടെ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആര് ശ്രദ്ധിക്കില്ല നീ വാ ഈശ്വര എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഈ മഹാനഗരത്തിൽ കിടന്ന് തെണ്ടിപ്പോവുകയുള്ളൂ നീ വാ നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം വാ എനിക്ക് മറുകോടോ അതെ സാധനം കയ്യിലുണ്ടോ എന്ന കോഡ് അങ്ങേരി ചോദിക്കുമ്പോ സാധനം കയ്യിലുണ്ട് എന്ന കോഡ് നമ്മൾ പറയണമെന്നാണല്ലോ ഇത്രയും സമയമായിട്ടും ആരും നമ്മളോട് കോഡ് ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറുകൂടും പറഞ്ഞ് ഒന്ന് ചുറ്റി നടന്നാലോ ഓക്കെ സാധനം കയ്യിലുണ്ടോ സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം നിങ്ങളോടല്ല സാഹിബേ ഇത് ഞങ്ങളുടെ സി ഐ ഡി കോഡാ ഒരിക്കലും നമ്മുടെ സി ഐ ഡി കോഡ് വെളിപ്പെടുത്താൻ പാടില്ല സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് പേടിപ്പിക്കല്ലേ വേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും അതിനുള്ള വകുപ്പ് ഞങ്ങളിലുണ്ട് പേടിപ്പിക്കാനും നോക്കല്ലേ സാധനം കയ്യിലുണ്ട് 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 സാധനം കയ്യിലുണ്ട്
സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. ഹലോ, സാധനം കയ്യിൽ, സാധനം കയ്യിലുണ്ടോ? അതെ, സാധനം കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട്. വിജയ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? പ്രശ്നം തീർന്നില്ലേ? സാധനം കയ്യിലുണ്ടല്ലോ. സാധനം കയ്യിലുണ്ട്. ഞങ്ങൾ നിങ്ങളെ കാണാതെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളും. ഇനി വൈകണ്ട, വരും, എല്ലാരും കാത്തിരിക്കുക. വരും. പ്രിയകോസ്, യു വെയിറ്റ് ഹിയർ, ഐ വിൽ ടേക്ക് ദം ഇൻസൈഡ്. ഓക്കെ. ഇതൊക്കെ ആരാ? എംബസിയിലെ വാച്ച്മാൻമാരായിരിക്കും. Give us the stuff and take the money. What? എംബസിയിലെ ഇന്ത്യക്കാരായിരുന്നില്ലേ ഇവരെന്തിനാ ഞങ്ങൾക്ക് പൈസ തരുന്നത്? അത് നമ്മുടെ ഇവിടുത്തെ ചെലവിനുള്ള പണം എംബസിക്കാർ തരുന്നു പറഞ്ഞു. എന്ത് എംബസി? നിങ്ങൾ സാധനം കൊടുക്കണം മിസ്റ്റർ, എന്നിട്ട് കാശ് വാങ്ങി പോണം. എന്ത് സാധനം? എന്ത് സാധനമോ? സാധനം കയ്യിലുണ്ടെന്ന് നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞല്ലേ. അത് ഞങ്ങളുടെ രഹസ്യ കോഡ് പറഞ്ഞു. Come on, give us the stuff. ഇവരെന്തായി പറയുന്നത്? എന്ത് സാധനം? ആരുടെ സാധനം? ഏ മിസ്റ്റർ, പൊട്ടംകളി കളിക്കാതെ മര്യാദയ്ക്ക് കൊണ്ടുവന്ന ഹെറോയിൻ കൊടുത്തിട്ട് പോകുന്ന നല്ലത്. ഹെറോയിൽ? ഹെറോയിൽ അല്ലടാ, ഹെറോയിൻ. ഹെറോയിൻ എന്ന് പറഞ്ഞാൽ മയക്കു മരുന്ന്. യോ, ഏ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾ അത്രക്കാരല്ല. ഓ, ചിലപ്പോ നമ്മളെ പരീക്ഷിക്കായിരിക്കും. മിസ്റ്റർ, ഞങ്ങൾ യഥാർത്ഥ സീഡുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങളുടെ ചെലവിലേക്കുള്ള കാശല്ലേ, അതിങ്ങ് തരണം. നിന്റെ തോക്കില്ലേ? തോക്ക് പെട്ടിയാണോ പോക്കറ്റിലാണോ എന്നറിയില്ല. പോക്കറ്റിലുണ്ടോ നോക്ക്. ഉണ്ടോ? 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 പോക്കറ്റിലുണ്ട്. ഉള്ളൊക്കെ എടുത്ത് വെടിവെക്കണ. ഹാൻഡ്സ് അപ്പ്. ലീവ് ഹിം. Hands up! New hands up! Go! Move! 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 Don't move! Don't move! Vekkara vedi! Yeah! Vedi vekkara! Vekkara vedi! Potti illa! Odiko! ഡിപ്പാർട്ട്മെന്റിന്റെ കാശ് കൊണ്ടല്ല കണ്ട പെണ്ണുങ്ങൾക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളാ? പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കാൻ നടക്കുന്ന ദ്രോഹി. അപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ? അതേടാ, ഒരു അരിപ്രാവനെ പോലെ പരിശുദ്ധിയായ ആ കുട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ സമ്മതിക്കുന്നടാ? നിന്റെ കൂട്ടിനകത്ത് വളർത്തുന്ന അരിപ്രാവൊന്നുമല്ല അവള്, ഒരു അരിപ്രാവുകാരൻ വന്നിരിക്കുന്നു. അവന്മാരകത്ത് ഉണ്ടാവോ? ഇറങ്ങ, ഇറങ്ങ. അവന്മാരകത്തുണ്ട്. ഉച്ചസന്യാസി നാട്ടും തൂലിട്ട് നിന്റെ മാന്യതയുടെ മുഖമൂടി ഞാൻ വലിച്ച് കീറിവിടാ. എടാ, ആതുര സേവനം നടത്തുന്ന പാവപ്പെട്ട നേഴ്സുമാരെ സ്നേഹിക്കുന്ന തെണ്ടികളാണ്. ആശുപത്രിയിൽ വന്നപ്പോ തന്നെ ഞാൻ നിന്നെ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. എടാ, എന്നെ തല്ലിയിട്ട് നീ രണ്ടു കാലം തിരിച്ചു വന്ന് വേദിക്കുന്നതാ? ഞാൻ കൊല്ലോടാ. എറിയട്ടെ. എന്താണേ കാര്യം? ഇതെന്ത്?
നീ എന്താ ഓഫീസിൽ നിന്ന് എന്നോട് പറയാതെ പോകുന്നത്? നീ എന്തിനാ ലീവ് എടുത്തത്? നീ ഇന്നലെ വിശന്ന് വന്നപ്പോ ഒന്നും തരാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമായി പോയി. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കറിയില്ല, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീൻ അവിയലും. മീൻ അവിയലും? അതെ, മീൻ അവിയൽ ഭയങ്കര മനോഹരമായിരിക്കും. കുളിച്ചുവാ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? പപ്പടോ? ആ നല്ലോണം കഴിച്ചോളാം കേട്ടോ ദാസ. ഈടെ നിനക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒരു ശ്രദ്ധയുമില്ല. ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. നീ വല്ലാണ്ട് മെലിഞ്ഞുപോയി. വല്ലാണ്ട് മെലിഞ്ഞുപോയി. ഞാനേ ഈ ബാഗും കുറെ തുണിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. പെട്ടെന്ന് വിസ ശരിയാണെങ്കിൽ അമേരിക്ക പോണ്ടേ. അമേരിക്ക 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 അമേരിക്ക. കണ്ടോ കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെ വെക്ക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. അമേരിക്ക ചെന്നാ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ എവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം കേട്ടാ. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. ഇല്ല, ഞാൻ നിർബന്ധിക്കില്ല. അല്ല, ഈ അമേരിക്കയിൽ പോവാന്നൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ്. നീ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കും. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. നീ എന്നെ പട്ടി എന്ന് വിളിച്ചാലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടല്ല. ഇല്ലേ? ഇല്ല. എടാ പട്ടി. എന്തോ? എടാ പട്ടി. എത്ര തവണ വേണേലും വിളിച്ചോ. ഇനിയിപ്പോ അവിടെ ചെന്നാല് കാലത്ത് നിന്റെ എല്ലാ തുണികളും എടുത്തുകൊണ്ട് ഞാൻ വാഷ് ചെയ്യും, നിനക്ക് ബെഡ് കാഫി തരും, പിന്നെ ലഞ്ച് ഡിന്നർ. ഇനി നീ എന്നെ ഇപ്പൊ തല്ലിയെ പോലും ഞാൻ മറുത്തൊരു അക്ഷരം ഉണ്ടല്ലേ. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ, എങ്ങനെയെങ്കിലും. പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്റെ മുഖത്ത് കാറത്തുപ്പും ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയേ ഉള്ളൂ, ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അങ്ങേര് സമ്മതിക്കും. പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കാം. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. എന്തോ നല്ല കവള്. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേരെ പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് മടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് എതിരൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാട്ടെ. ഹായ്. ഇന്ന് ലീവാ. എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, കൊള്ളാം. അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്. സോ സ്വീറ്റ്. പോട്ടെ.
ശരി പോട്ടെ. അവനെ ബർത്ത്ഡേ ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേ ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നുമല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല. അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്താ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു നോക്കാൻ മറന്നു. എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ? കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു, വേണ്ടായിരുന്നു. Hey, you thief. The sheriff is calling you. Come with me. Come on. എന്തിന്? ഇനിയും തല്ലണോ? തല്ലിക്കോ, തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong. എന്തോ നട ഇതൊക്കെ. I don't take. ഡാ, ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. We believe you. We should respect cops. Sir, we are very famous C.I.Ds from India. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes. Okay, sir. Shall we make a move? Sure. Thank you very much. You're welcome. Thank you. Va. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ? ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ്, ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറെന്നാണ്. അതിരഹസ്യമായ നമ്മുടെ CID കോഡും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മതിയായി. എന്റെ ഒരു ബന്ധുവിനെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടി. ഞാൻ അങ്ങോട്ട് മാറുക. എന്തായി കിരീടം കണ്ടുപിടിച്ച? നീ കണ്ടുപിടിച്ച? അയ്യോ, ഞാനൊരു പാവ മണ്ടൻ. തിരിച്ചു പോകാനുള്ള നിന്റെ ടിക്കറ്റ് ഇതിന്റെ കൂടെ വെച്ചിരുന്നല്ലോ. അത് എന്റെ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ബന്ധു കിട്ടുന്ന നേരെ നാട്ടിലേക്ക് പോയിന്ന് വരും. അപ്പൊ നീ എന്നെ കൊണ്ടുപോയില്ല? അയ്യോ, CID രാമദാസ് കിരീടം ഒക്കെ കണ്ടുപിടിച്ച് സാവധാനം വന്നാ മതി. നീ ഏത് ബന്ധുവിനെ എവിടെ വെച്ച് കണ്ടത്? എന്റെ ഏതോ അച്ഛന്റെ. ഏതോ അച്ഛനാ? അല്ല, കൊള്ളച്ചനാ, കുഞ്ഞീഷ്ണ, കുഞ്ഞീഷ്ണെ. അങ്ങനെ ഒരു കൃഷ്ണനെ പറ്റി നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറയാത്ത പലതുണ്ടല്ലോ. അപ്പൊ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഓ, നീ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് ഫോൺ ചെയ്യൂ. ഞാൻ ശ്രമിക്കാം കേട്ടോ, ഉറപ്പ് പറയാൻ പറ്റില്ല. ശ്രമിക്കണേ. ഓ ആ വീടിന്റെ നാല് ഭാഗത്തും കണ്ണുവേണം.
ഏത് ഭാഗത്തുനിന്നാണ് അറ്റാക്ക് വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ നീക്കം അവൻ ടി വിയിൽ കൂടി കാണുന്നുണ്ടോ എന്നാണ് എന്റെ പേടി. എനിക്കുമുണ്ട് പേടി. മേനോൻ ഷർട്ട് ഇടാതാണ് നിൽക്കുന്നതെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവ് നമുക്ക് കാണാൻ പറ്റും. എങ്കിൽ രക്ഷപ്പെട്ടു. ആ ക്യാമറ എടുത്തിരുന്നെങ്കിൽ മുതുകിന് താഴെയുള്ള മുറിവിന്റെ ഒരു ഫോട്ടോ എടുക്കാമായിരുന്നു. ഞാനത് മറന്നു. ഞാൻ മറന്നു. ഇത് തന്നെയാണോ മേനോന്റെ വീട്? സാരമില്ല, പൂച്ചയാണ്. നോ പ്രോബ്ലം, കം ഓൺ. കൈവട്ട രണ്ടിനെയും വെട്ട. വിജയ അകത്താരുടെയോ കൈ വെട്ടുന്നു. അയ്യോ, ഇനി കഴുത്ത് കഴുത്ത് വെട്ട. എന്റെ അമ്മ, മേനു എന്റെ ശബ്ദമല്ല അത്. അതെ, ഇത്രയും ഭീകരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏതോ ശത്രുവിനെ വെട്ടി വെട്ടി നോക്കുകയാണ്. കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. കൈ എന്ത് നെഞ്ചടക്കം വെട്ട. കഴുത്ത് നെഞ്ചടക്കം വെട്ടാനവൻ പറയുന്നത്. കഴുത്ത് വെട്ട്, കുറച്ചുകൂടെ ഇറക്കി വെട്ട. Who's that? Who is that? Nobody, nobody. Who is that? Stop there. Aara? Eh? Aa. Aara rendu per odunnu kondu valla kallamaru aayirikkum. Ningal ikke pore. Avamarude kai valla kattiyo thokko okka kaanum. Aa. Sambannamaya rashtramanu parayunnu. Indiyilekkalum koodulu kallamaru ivide. സ്വന്തം വീട്ടിനകത്ത് വെച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നവൻ ഭയങ്കരം തന്നെ. വിജയ ഭയങ്കരം തന്നെ. അവൻ നമ്മളെ ചേസ് ചെയ്യൂ. എനിക്കതല്ല അത്ഭുതം. അവനെ കണ്ടുപിടിക്കാമെന്ന സിഐഡികളാണ് നമ്മളെന്ന് അറിഞ്ഞിട്ടും നമ്മളെ അവൻ തട്ടായിരുന്നുണ്ട്. നീഗ്രോളെ വിട്ട് തട്ടാൻ നോക്കിയില്ല. അതൊരു തവണ, പിന്നീട് അവനൊന്നും ചെയ്തില്ലല്ലോ. നീ വിചാരിച്ചാൽ അയാളെ പിടിക്കാൻ പറ്റില്ലെന്ന് അയാൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. പിന്നെന്തിനും തട്ടണം. ഓ, നീ വലിയ കഴിവുള്ള സിഐഡി ആണല്ലോ. എന്നിട്ട് നിന്നെ തട്ടിയില്ലല്ലോ. ഇട, അക്കാഴിവിന്റെ കാര്യമൊക്കെ ഞാൻ അവനെ പിടിക്കുമ്പോ നിനക്ക് മനസ്സിലാവും. പിടിക്കും പിടിക്കും. എവിടെയാ പിടിക്കുന്നതെന്ന് നേരത്തെ പറയണം. എടാ, നിന്റെ കഴുത്തും കൈയും കാലും വെട്ടി ഏതെങ്കിലും ഓടയിൽ നിന്നെ അയാൾ കുഴിച്ചു മൂടും. വിജയ, അറം പറ്റുന്ന വർത്തമാനം പറയരുതേ. പറയിപ്പിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങുകയുള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കീഴടങ്ങാം. നമ്മള് കിരീടം അന്വേഷിക്കുന്ന പരിപാടി മതിയാക്കി എന്ന് അയാളോട് ചെന്ന് പറയാം. എന്നാലേ ജീവനോട് ഇന്ത്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അന്വേഷണം മതിയാക്കി എന്ന് അയാളോട് പറയുന്നത് നല്ലതാണ്. കറക്റ്റ് കറക്റ്റ്. പക്ഷെ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കലമിട്ട് ഉടയ്ക്കണോ? ഭീകരൻ മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. ഇനി കയ്യാമം വെച്ച് വാനി കയറ്റിയാ പോരെ. തെളിവോടെ പിടിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് അമേരിക്കൻ പോലീസിന് വിവരം അറിയിക്കണം. അവനവിടെ കൊന്നോണ്ടിരിക്കാണല്ലോ മനുഷ്യനെ. ആളെ കൊല്ലുന്നതല്ല നമ്മുടെ തെളിവ്. അയാൾ എത്ര പേരെ വേണമെങ്കിലും കൊന്നോട്ടെ, നമുക്ക് പ്രധാനം അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടോ, നമ്മുടെ കയ്യിലുള്ള കീറ തുണിയുടെ ബാക്കി ഭാഗം എവിടുണ്ട്. എടാ, മാത്രവുമല്ല അമേരിക്കൻ പോലീസ് അയാളെ പിടിച്ചാൽ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്ക് പോവില്ലേ? മനസ്സിലായോ? അത് കറക്റ്റ്. ആ, അതുകൊണ്ട് നാളെ രാവിലെ നമ്മൾ എംബസി ചെല്ലുന്നു. ജീവൻ പോയാലും നമ്മൾ ഇനി കിരീടം അന്വേഷിക്കില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ നമ്മളുടേതായ ബുദ്ധിപരമായ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോകാല്ലേ. എടാ, പോകാമോന്ന്? നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ, ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഒന്ന് പോയേ.
എടാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയുകയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? അല്ലെ പിന്നെ കണ്ടൂടെ? സിസ്റ്റർ എന്നോട് പോകാനാ പറഞ്ഞത്? ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാണ് വരേണ്ടത്? നീ ഇങ്ങോട്ട് വരിക വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ? എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം, അവന്റെ മൂത്ത മകള് എസ് എൽ സി തോറ്റു നിക്കുക. ഓഹോ, അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ ഒന്നുമില്ല, ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? ഇന്ത്യ ഗവൺമെന്റിനെ തൊലക്കാൻ തന്നെ തലക്ക് ഇറങ്ങിയിരിക്കുന്നത്. സാർ എന്തൊക്കെ പറഞ്ഞാലും കിരീടത്തിന്റെ കേസ് ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല അല്ലേ? അപ്പോ പിന്നെ ഇത്രയും പണമൊക്കെ മുടക്കിയതോ? സുഹിക്കാൻ സാർ, കിരീടം മോഷ്ടിക്കുക, കള്ളക്കടത്ത് നടത്തുക, കൊലപാതകം ചെയ്യുക എന്നൊക്കെ പറയുന്ന വലിയ തെറ്റൊന്നുമല്ല അല്ലേ? വ്യവസ്ഥിതിയുടെ തകരാറ് മൂലം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അത്തരം ആളുകളെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. നിനക്കോ? എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ തോന്നിവാസത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ സെൻട്രൽ മിനിസ്റ്ററെ ഇൻഫോം ചെയ്യും. നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഡിസ്മിസൽ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. വളരെ സന്തോഷം. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമേയില്ല. ഞങ്ങൾ സൂക്ഷിക്കാൻ പോവാണ്, ആസ്വദിക്കാൻ പോവാണ്. ഹലോ, ഗെറ്റ് ആൻ ഇമ്മീഡിയറ്റ് കാൾ ടു ഡൽഹി. ഇറ്റ്സ് വെരി അർജന്റ്. അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ, ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ഉപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ് അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ തോക്കുണ്ടെങ്കിലോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും, ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമൺ, ഗെറ്റ് റെഡി, മുഖം മൂടിയിട്ടോളൂ. വിജയനോ, നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ. ഏത് കേസ്? ഏത് കേസെന്നോ? നേരം വെളുത്തപ്പ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു, എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി. പുരോഗമിക്കുന്നുണ്ട്. അതെ, ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്തു പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം
അങ്ങനെയാണ് ഇന്നൊരു സുദിനമാണ്. വേദന കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോട്ടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാൽ എന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നോക്കൂ സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്തെഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്കിപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമായി. അമ്പലത്തിലെ പ്രസാദ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടമായി.